फ्रेंड्स वेलकम बैक टू ज़ैक्स वैरायटीस अवलोस पुडी नुरे ഞങ്ങളെ നാട്ടിൽ ഒന്ന് കഴിച്ചു നോക്ക് സൂപ്പർ ആണോ എന്നാ ഒരുടെ സൂപ്പർ ആണെന്ന് പറഞ്ഞേക്ക് ഇത് ഒരു ലോങ് ലൈഫ് സാധനമാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാ ഞാൻ പറഞ്ഞ സ്ഥിരം പറയുന്ന അമൃതപൊടിയെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല ഈ അമൃതപൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കൽ അപ്പോൾ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ പിന്നെ ആ ലിങ്ക് ഒന്ന് എല്ലാവർക്കും അയച്ചെടുക്കാൻ പറയാം പിന്നെ കമന്റ് പോസ്റ്റ് ചെയ്യാൻ പറയാം അല്ലേ എന്നാ പിന്നെ നമുക്ക് നിർത്തല്ലേ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ് ഇതിലേക്ക് വേണ്ടത് അതിന് രണ്ട് കപ്പ് തേങ്ങ ചിരണ്ടി ഏകദേശം ഒരു തേങ്ങ ഉണ്ടാവും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആറ് ഏലക്കായും പിന്നെ നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും ഇത് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂണും ആ ആറ് ഏലക്കായും ഒരു മിക്സിയിൽ നല്ലോണം അങ്ങോട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക ശേഷം ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണമായിട്ട് ഫ്രൈ ചെയ്യുക ഫ്രൈ ഒരു കളർ വരും ഒരു ലൈറ്റായിട്ടൊരു കളർ വരുന്ന സമയത്ത് നിർത്തുക ഏകദേശം രണ്ട് കപ്പാണ് തേങ്ങ ഏകദേശം ഒരു ഫുൾ തേങ്ങ ഉണ്ടാവും ഏകദേശം ഈ കളറാകുമ്പോൾ അത് ഓഫാക്കി വെക്കുക ലൈറ്റ് കളർ ചേഞ്ച് വന്നാൽ മതി ശേഷം വീണ്ടും ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് ആ ഒരു പാക്കറ്റ് അമൃതം പൊടി അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചെറു തീയിൽ അധികം തീ ഇടരുത് അധികം പിന്നെ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ലൈറ്റായിട്ട് ചെറിയ തീയിൽ ഒരു മീഡിയം തീയിൽ അതങ്ങനെ ഇടുക അതിന് ശേഷം ഒരു സ്പൂണ് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് വീണ്ടും ഇളക്കുക നെയ്യ് ഇടുമ്പോൾ എന്താ വെച്ചാൽ ഈ അമൃതം പൊടിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഒരു വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി ഇടുക ഒരു ചോയമാറ്റം ഉണ്ട് അവർക്ക് മാറിക്കിട്ടും നെയ്യ് ഇട്ടാൽ ശേഷം ആ പഞ്ചസാര പൊടിച്ചതും ഏലക്കായും പൊടി കൂട്ടി പൊടിച്ചിട്ടുണ്ടല്ലോ ആ പൗഡർ അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തൊക്കെ ചെറു തീയിൽ അങ്ങനെ വീണ്ടും ആക്കുക ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ശേഷം അത് വീണ്ടും ഇങ്ങനെ ഇളക്കിയിരുന്ന ഒരു ബ്രൗണിഷ് കളർ വരുന്നവരും നല്ലോണം ഇളക്കുക ഇളക്കലിന് യാതൊരു കുറവും വരുത്തരുത് അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അടി ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളർ വരും ശേഷം ആ തേങ്ങ ഫ്രൈ ചെയ്തതിന് ഒരു വറുത്തതിന് ഒരു ഹാഫ് ഇടുക വീണ്ടും അത് ഇളക്കുക വീണ്ടും ഹാഫ് ഇടുക ഫുള്ളിടുക അപ്പോൾ ഫുള്ളായി എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കുക ശരിക്കും കൊണ്ട് ഇളക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറു തീയിൽ അങ്ങനെ ഇളക്കിയിടുക പിന്നെ ഒരു ടേബിൾ സ്പൂണിൽ നെയ്യിടുക നെയ്യ് ആവശ്യമില്ലാത്തവർക്ക് നെയ്യ് ഇടാതിരിക്കട്ടോ നെയ്യ് ഉണ്ടെങ്കിൽ ഒരു നല്ല മണവും കാര്യങ്ങളും കിട്ടും പക്ഷേ പ്രത്യേകിച്ചും കുട്ടികൾ കഴിക്കണ്ടല്ലേ അപ്പോൾ നല്ല ഉഷാറായിട്ട് ഉണ്ടായി കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ അവലോസ് പൊടി ഇത് എടുത്തു വെക്കുക നമ്മൾ കുപ്പിയിലൊക്കെ എടുത്തു വെക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു രണ്ട് മൂന്നാഴ്ച നിന്ന് യാതൊരു കേടും സംഭവിക്കാതെ ഉണ്ടാവും അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഞാൻ ഇനിയും പിന്നെ പുതിയ അമൃതം വീഡിയോ ആയിട്ട് വരുന്നതാണ് എൻ്റെ ഒരു അമൃതത്തിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും നിങ്ങൾ നോക്കുക ഓക്കേ